റാംസർ സൈറ്റിന്റെ പുതുക്കിയ പട്ടികയിലും കൗവായി കായൽ ഉൾപ്പെട്ടില്ല. വടക്കൻ കേരളത്തിലെ പ്രധാന കായലായ കൗവായി കായലിനെ റാംസർ സൈറ്റായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഇപ്പോഴും എങ്ങും എത്താതെ നിൽക്കുകയാണ്. ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള കായലാണ് കൗവായി. കേരളത്തിൽ തന്നെ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനവും കൗവായി കായലിനുണ്ട്. ചെറുതും വലുതുമായ 9 ഓളം പുഴകൾ കൗവായി കായലിലേക്ക് ഒഴുകിച്ചേരുന്നു. എന്നിട്ടും നാഷണൽ വെറ്റ്ലാൻഡായി പ്രഖ്യാപിക്കേണ്ട നടപടികൾ എങ്ങും എത്തിയില്ല. പരിസ്ഥിതി വകുപ്പിന് കീഴിലുള്ള വെറ്റ്ലാൻഡ് അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച പ്രപ്പോസൽ സമർപ്പിക്കേണ്ടത്. നാഷണൽ വെറ്റ്ലാൻഡായി അംഗീകരിച്ച ശേഷം മാത്രമേ റാംസർ സൈറ്റ് പ്രഖ്യാപനത്തിനുള്ള നടപടികളിലേക്ക് കടക്കാനാകൂ. എന്നാൽ സ്റ്റേറ്റ് വെറ്റ്ലാൻഡ് അതോറിറ്റി ഇത്തവണ സമർപ്പിച്ച പ്രപ്പോസലിലും കൗവായി ഉൾപ്പെട്ടിട്ടില്ല. കായൽ കേന്ദ്രീകരിച്ചും കായൽ തീരത്തും വളർന്നുവരുന്ന വൻകിട ടൂറിസം ലോബിയാണ് കൗവായി കായലിന്റെ റാംസർ സൈറ്റ് പ്രഖ്യാപനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നത്. കൗവായി കായൽ ധാരാളമായി മത്സ്യസമ്പത്തുള്ള കല്ലുമ്മക്കായി പോലെയുള്ള ജനങ്ങളുടെ ജീവിത രീതിക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഈ ഒരു കായലിനെ സംബന്ധിച്ചിടത്തോളം അതിന് ദേശീയ പദവിയിലേക്ക് പോകാത്തതിന് പിന്നിൽ അതിന്റെ തീരത്ത് തീരം വിലക്കെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന അതിസമ്പന്നരായ മനുഷ്യരുടെ ഇടപെടലുകളാണെന്ന് സംശയിക്കാവുന്നതാണ്. കഴിഞ്ഞ വർഷം ആദ്യം കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ കായൽ സന്ദർശിച്ച് സർവേ നടത്തിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ നിലച്ച അവസ്ഥയാണ്. തുടർന്നുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്നതിൽ സർക്കാരും നഗരസഭയും അലംഭാവം കാണിച്ചതാണ് പദ്ധതി സർവേയിലൊതുങ്ങാൻ കാരണമായതെന്നും ആരോപണമുണ്ട്. മുഴുവൻ ഭാഗങ്ങളും സർവേ ചെയ്യാത്തതും പ്രതിസന്ധിക്ക് കാരണമായതായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, കൗവായി കായലിൽ റാംസർ സൈറ്റിന്റെ പുതുക്കിയ ലിസ്റ്റിൽ പോലും ഇടം നേടിയിട്ടില്ല. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ ഒരു ജാഗ്രതയോ ഉത്തരവാദിത്തമോ കാണിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. കൗവായി കായലിൽ സംബന്ധിച്ചിടത്തോളം ഏറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു കായൽ കൂടിയാണ്. ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ കായൽ കൂടിയാണ് കൗവായി കായൽ. എന്നിട്ട് കൂടി ഇതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പദവിയായ റാംസർ സൈറ്റിലേക്ക് ഈ കൗവായി കായൽ ഉൾപ്പെടുന്നില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. കൗവായി കായലിൻ്റെ നൈസർഗിക ജൈവ സമ്പന്നതയും ഒപ്പം സൗന്ദര്യവും അതിൻ്റെ സംരക്ഷണവും എല്ലാം ഉത്തരവാദിത്തോടെ നടപ്പിലാക്കപ്പെടേണ്ടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ റാംസർ സൈറ്റ്. ഇക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് കൗവായി കായൽ ഉൾപ്പെടാത്തത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെയും വരുന്നില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ സാംസ്കാരിക പ്രസ്ഥാനങ്ങളോ പാരിസ്ഥിതിക സംഘടനകളോ അല്പം കൂടി ഗൗരവത്തോടെ ഇടപെടണം എന്നതാണ് പൊതുവെ ഉയർന്നുവരുന്ന ഒരു ആവശ്യം. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.